എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീണ്ടും ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവാണേ. മധുരമുള്ള ഒരച്ചാർ, അതായത് ഡേറ്റ്സും കൊണ്ട് ഒരു അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിനേറെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ അത്രയും ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇഞ്ചിയൊക്കെ വളരെ കുറച്ച് ചേർത്താലും മതി. പക്ഷെ ഞാൻ ഇച്ചിരി അധികം ഇഞ്ചി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ആദ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങളാണിത്. വെളുത്തുള്ളി 2 കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു 6-7 പച്ചമുളകുണ്ട്, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി. നിങ്ങൾക്ക് കാണാം ഇഞ്ചി ഇച്ചിരി കൂടുതലുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇച്ചിരി ചേർത്താലും മതി. പക്ഷെ ഞാൻ ഇതിലേക്ക് ഏറെ ചേർക്കുന്നുണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യമേ ഏറെ എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ഡേറ്റ്സ് ആണ് നമുക്കുള്ളത്. എണ്ണ ഒന്നും ഇല്ല. ഈ ഒരു കപ്പ് നിറച്ച് ഈ 1/4 ഭാഗം ഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് ഞാനിതോടെ തിളച്ച വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഡേറ്റ്സ് ഇത് ഇച്ചിരി ഉണങ്ങിയിരിക്കുമായിരുന്നു ഈ ഡേറ്റ്സ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കുതിർക്കാനായിട്ട് വെച്ചത്. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വാളൻ പുളിയാണ്. ഒത്തിരിയേറെ പുളി എടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു ഉണ്ട പോലെ എടുത്തിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ശർക്കരയാണ്. ശർക്കര നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടതാണ് കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായം വേണ്ടിയവർക്ക് ചേർക്കാം. പക്ഷെ ഞാൻ കായം ചേർക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ എടുത്ത് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തീ കത്തിക്കാം. നമുക്ക് ഇച്ചിരി ഏറെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 7-8 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. ഇച്ചിരി ഏറെ എണ്ണ ഒഴിക്കുക. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുകയാണ്. കടുകൊന്നും ഒരുപാട് ഇടണ്ട കേട്ടോ. കടുകിനോടൊപ്പം 10 കുരുമുളക്, 1/2 ടീസ്പൂൺ ഉലുവ. ഇനി വറ്റൽമുളക് 2 വട്ടം മുറിച്ചിടാം. കറിവേപ്പില, എണ്ണയിലിരിക്കുന്ന സാധനത്തിൽ വെള്ളം ഉള്ള ഒരു സാധനമാണ് പച്ചമുളക്. കാരണം ഇത് ഫ്രോസൺ പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിടാം. ഇഞ്ചി, കൊടുത്തുതരാം. നമുക്കിനി വെളുത്തുള്ളിയും കൂടെ ഇട്ടേക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇച്ചിരി ഏറെ നേരം ഇട്ട് നന്നായിട്ട് എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമായി എല്ലാം മാറിക്കിട്ടണം. കാരണം ഇത് പെട്ടെന്നൊന്നും തീരിയല്ല ഈ അച്ചാർ. അപ്പോൾ അത് കേടായി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് അവിടെ കേട്ട് നമ്മൾ മൂത്തുണങ്ങി വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണാം. വേണ്ടല്ലോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ മൂത്ത് നല്ല മണം വന്ന് തുടങ്ങി കേട്ടോ. വെളുത്തുള്ളി കളറ് മാറി വേറെ ടേസ്റ്റായി പോകരുത്. വെളുത്തുള്ളി മൂക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ കളർ ഒത്തിരി മാറിപ്പോകാൻ പാടില്ല. വെള്ളമെല്ലാം കംപ്ലീറ്റ് വലിയ എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഇനി ചേർക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിലുള്ള വെള്ളമയം പോയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് മൂത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. 2, 3, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്.
മുളകെല്ലാം കൂടെ മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ഡേറ്റ്സ് ഇടുവാണ്. നിങ്ങളുടെ ഡേറ്റ്സ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ ആയിട്ടിരുന്ന ഡേറ്റ്സ് ആയതുകൊണ്ടാണ്, ഇച്ചിരി ഉണങ്ങിയിരുന്നത് കൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ടെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളിതിലേക്ക് ഒഴിച്ച് പുളിയാണ് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ആ പുളിനെ ഞാനിതിലേക്ക് ഇപ്പം ചേർക്കും കേട്ടോ. നമ്മൾ പുളിവെള്ളം അങ്ങോട്ട് ഇതിലേക്ക് ചേർക്കുന്നു. പുളി ഇതെനിക്ക് കുരുവില്ലാത്ത പുളിയാണ്, അതുകൊണ്ട് അങ്ങനെ പിച്ചിലോടുകൂടി ചേർക്കും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കും കേട്ടോ. ഇത് ഇത്രയും ശർക്കര പൊട്ടിച്ച് ചേർക്കുകയാണ്. അതെല്ലാം കൂടെ കൂടുതൽ കിടന്ന് ഒന്നിച്ച് വേകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്നിച്ച് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. കാരണം നമ്മൾ ഡേറ്റ്സ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് അലിയണം, അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, അപ്പം ചെറുത് ഈ കിടന്ന് ഇതൊന്ന് വെന്ത് കുഴയിട്ടു കേട്ടോ. ഒരു 5 മിനിറ്റ് ഇരുന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഡേറ്റ്സ് എല്ലാം ഏതാണ്ട് വെന്തൊടയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുഴുവനോടെ കിടന്നത് വെന്തൊടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി ഏറെ നേരം ഇട്ട് ഞാൻ, നിങ്ങൾക്ക് ഇനി കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ വെള്ളം ഒഴിച്ച് തന്നെ തുടക്കം തന്നെ തിളപ്പിച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം കൊണ്ടൊഴിക്കരുത്. ഒഴിച്ച് നന്നായിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ച് തിളപ്പിച്ച് നന്നായിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. ഇത് അത്ര പെട്ടെന്ന് കേടായിപ്പോത്തൊന്നുമില്ല. ഇച്ചിരി ഏറെ എണ്ണ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ചേർക്കുന്ന വെള്ളം, അതായത് നമ്മൾ വെള്ളങ്ങൾ പുളിവെള്ളം ചേർക്കുന്നുണ്ട്, ശർക്കര പാനിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ അത്, അല്ലെങ്കിൽ ശർക്കര പൊട്ടിച്ച ചേർക്കുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ ഇനി വരും പഞ്ചസാരയാണെങ്കിലും എന്തായാലും കുഴപ്പമില്ല. എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തതിന് ശേഷം ഇച്ചിരി ഏറെ നേരം അടുപ്പിലിടുന്നത് വെന്ത് നല്ലതായിട്ട് വരണം. ഓക്കെ, ഞാനിപ്പോഴൊന്നും അല്ല കേട്ടോ, ഇത് പെട്ടെന്നൊന്നും നിർത്തുകയല്ല. ഇപ്പം വേണമെങ്കിൽ നമുക്കിപ്പോൾ കൂട്ടി തീർക്കാൻ പറ്റിയ കുറച്ച് എമൗണ്ടേ ഉള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാം. പക്ഷേ എനിക്കിത് അങ്ങനെയല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഇഷ്ടംപോലെ 2 കുപ്പിയിലിട്ട് വെക്കാനുള്ള അച്ചാറുണ്ട് ഇത്. ഇപ്പം ഞാൻ കുറേ സമയം എടുത്ത് നന്നായിട്ട് ചീത്തയാകാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ചെറുതീയിലിട്ട് അനക്കാതെ ഞാനിവിടെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്ന് ഇളക്കി നോക്കാം. എല്ലാം നല്ല വെന്ത്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അച്ചാർ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നല്ല എരിവുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കുമ്പോഴാണ്, മറ്റൊന്നുമല്ല, വിനാഗിരി, ഒരല്പം വിനാഗിരി ചേർക്കുവാണേ. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുവാണ്. ഞാനിവിടെ വിനാഗിരി ചേർത്തതിൻ്റെ മെയിൻ കാരണം ഈ അച്ചാർ കുറച്ച് നാൾ, ഇത്രയും അച്ചാറുണ്ടോ, ഇതിപ്പോൾ ഒറ്റയടിക്ക് തീരില്ല, കുറച്ച് നാളിവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രിസർവേറ്റീവ് എന്നുള്ള നിലയിലാണ് വിനാഗിരി ചേർത്തിരിക്കുന്നത്. ഏന്തപ്പഴം അച്ചാറിന് വിനാഗിരി ചേർക്കണം നിർബന്ധമില്ല. ഒന്നെങ്കിൽ പുളി അല്ല വിനാഗിരി, ഇതിലേതെങ്കിലും മതി. പുളി ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ പുളി കൂടുതൽ ചേർക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി അച്ചാറാണ്, ചുമ്മാ തോണ്ടി തോണ്ടി തിന്നാം. അപ്പോൾ ഇതുണ്ട് നല്ല കിടിലൻ ഈന്തപ്പഴം അച്ചാർ. ഞങ്ങൾ ഈത്തപ്പഴം എന്നല്ല, ഞങ്ങൾ ഈന്തപ്പഴം എന്നാണ് പറയുന്നത്. ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അവസാനം നിങ്ങളൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താൽ അടിപൊളിയായിരിക്കുമേ. ഞാൻ അത് ചേർത്തായിരുന്നു, പക്ഷേ ആ സമയത്ത് അതിൻ്റെ വീഡിയോ പിടിക്കാനായിട്ട് മറന്നുപോയി. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തു.
നല്ല മധുരം എരിവ് പുളി എല്ലാം കൂടെ കൂടി ചേർന്ന അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല കുഴഞ്ഞ് നമ്മൾ ചേർത്ത വെള്ളമെല്ലാം വറ്റിപ്പോയി കഴിഞ്ഞു. ചെറു തീയിലിട്ട് ഏറെ നേരം വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കേടായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് നല്ല കിടിലൻ ഈന്തപ്പഴം അച്ചാറ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതിസ്മന കിച്ചൻ.